കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. വിചാരണ വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ ജയിലിൽ കഴിയുന്ന സുനിക്ക് ആദ്യമായാണ് ജാമ്യം ലഭിക്കുന്നത്. സുനിക്ക് ജാമ്യം ലഭിച്ചാൽ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കേരള സർക്കാർ സത്യവാൻമൂലം നൽകിയിരുന്നു. സുനിക്ക് ജാമ്യം നൽകുന്നതിനെ കേരള സർക്കാർ ശക്തമായി എതിർത്തെങ്കിലും 7.5 വർഷം പിന്നിട്ടിട്ടും വിചാരണയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കാൻ സുനിയെ വിചാരണ കോടതി മുൻപാകെ ഹാജരാക്കാനും ബെഞ്ച് നിർദ്ദേശിച്ചു. ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതി മുൻപാകെ വാദം ഉന്നയിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. പൾസർ സുനി 7.5 വർഷമായി ജയിലിൽ തുടരുന്നു. മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. വിചാരണ മുന്നോട്ടു പോകുന്ന രീതിയും കോടതിക്ക് ബോധ്യപ്പെട്ടു. സാക്ഷിമൊഴി 1800-ൽ പരം പേജുകളുണ്ട്. 268 പ്രോസിക്യൂഷൻ സാക്ഷികളെ പരിശോധിക്കാനുണ്ട്. 9 പ്രതികളുടെ മൊഴിയും രേഖപ്പെടുത്താനുണ്ട്. കാര്യമായ സമയമെടുക്കാം. ഇതെല്ലാം തന്നെ ജാമ്യം അനുവദിക്കുന്നതിനുള്ള കാരണങ്ങളാണ് സുപ്രീംകോടതി നിരീക്ഷിച്ചു. 10 തവണയാണ് സുനി ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകനായ ശ്രീറാം പറക്കാട്ട് വഴി പൾസർ സുനി സുപ്രീംകോടതിയെ സമീപിച്ചത്. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്ന് സത്യവാൻമൂലത്തിൽ സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം തള്ളിയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ നടി കാറിൽ ആക്രമിക്കപ്പെട്ടത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി റിമാൻഡിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.